നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നോമ്പുതുറ സ്പെഷ്യലായ തരിക്കഞ്ഞിയാണ്. ഇന്നൊരല്പം സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ തരിക്കഞ്ഞി തയ്യാറാക്കുന്നത്. അപ്പം അതെങ്ങനെയാന്ന് നോക്കണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 10 കാഷ്നട്ടും 10 ബദാമുമാണ്. ബദാം ഒന്ന് സ്പ്ലിറ്റ് ആക്കി ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ഞാനിവിടെ സ്പ്ലിറ്റ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സ് എല്ലാം ഒരു 2 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് റോസ്റ്റ് ആയ നട്ട്സ് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിൽ തന്നെയാണ് ബാക്കി എല്ലാ പരിപാടികളും ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിന്നിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്ത് തെറിക്കാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ കറുത്ത റവയാണ്. റവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, ഇല്ലെങ്കിൽ റവ കട്ട പിടിക്കും. അല്പം പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിക്കുന്ന സമയത്ത് ഒരു അല്പം പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ രീതിയിലുള്ള തരിക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെങ്കിലും അറിയിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ.